ശിശുദിനം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായി നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നു. കുട്ടികളുടെ ചങ്ങാതിയായിരുന്നു നെഹ്റു. ആഘോഷങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ ജന്മദിനം നമുക്കും പ്രിയപ്പെട്ടതാണ്. അന്നേ ദിവസം നഗരത്തിലെ വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് കൊടികളും ബാനറുകളും തോരണങ്ങളുമായി വർണ്ണ ശബ്ദമായ ഘോഷയാത്ര. നെഞ്ചിൽ റോസാപ്പു ചൂടി കുട്ടി ചാച്ചാജിമാർ തൃശൂർ നഗരത്തെ കുറച്ച് സമയത്തേക്ക് നിശ്ചലമാക്കുന്ന ആ മാസ് മരികിത ഈ വർഷം ഒരോർമ്മ മാത്രമായി പോകുന്നു. ഈ മഹാമാരിക്ക് അടിമപ്പെട്ട് ലോകം മുഴുവൻ മീശു നിൽക്കുന്ന ഈ സമയത്ത് ആഘോഷങ്ങൾക്ക് വിട. ആർഭാടങ്ങളൊന്നുമില്ലാതെ വീണ്ടും ഒരു ശിശുദിനം. കാൽഡിൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിലെ സുഹൃത്തുക്കൾ ചാച്ചാജിക്കായി അർപ്പിക്കുന്ന സ്നേഹബഹുമാനം. ആദ്യമായി ബഹുമാന്യയായ നമ്മുടെ കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ ജിൻസി ഈ ശുഭദിനത്തിൽ ശിശുദിന സന്ദേശം നൽകുകയാണ്. ഇവിടെ എൻ്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ചിൽഡ്രൻസ് ഡേയുടെ ആശംസകൾ നേരുന്നു. നിഷ്കളങ്കത, സ്നേഹം, വിശുദ്ധി എന്നിവയാൽ നിറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ സുദിനമാണ് ഇന്ന്. രാഷ്ട്രത്തിൻ്റെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. വലിയ സ്വപ്നങ്ങളും വിശാലമായ കാഴ്ചപ്പാടുകളും നിങ്ങളുടെ തിളക്കമുള്ള കണ്ണുകളിൽ എന്നും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴത്തെ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്നത് മാതാപിതാക്കളെ സപ്ലിമെൻ്റ് ചെയ്യുക എന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളിലൂടെയാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സൽക്കീർത്തി നിലനിൽക്കുന്നുണ്ടെന്നത്. ഈ ലോകത്തെ സ്നേഹത്താൽ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവും നിങ്ങളുടെ ഉള്ളിലാണ് നിൽക്കുന്നത്. വ്യത്യസ്തരായ നിങ്ങളെല്ലാവരും ചേരുമ്പോൾ നമ്മളുടെ വീടും സ്കൂളും ഈ രാഷ്ട്രവുമെല്ലാം മനോഹരമായി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ സമയത്തെ എല്ലാ മാതാപിതാക്കളെയും അധ്യാപകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ കുട്ടികളിൽ സ്നേഹം, വിനയം, പരോപകാരം, സാഹോദര്യം എന്നിവയെല്ലാം വളർത്തുന്നത് നിങ്ങളുടെ സേവനം മുഖേനയാണ്. ആ സേവനത്തെ എത്ര പൊഴ്ത്തിയാലും മതിയാകില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും ചിൽഡ്രൻസ് ഡേയുടെ ആശംസ നേർന്നുകൊണ്ടാണ് സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ബെൻസി ടീച്ചർ ആശംസകൾ അറിയിക്കുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, ഏവർക്കും നമസ്കാരം. നവംബർ 14 ശിശുദിനം. കുട്ടികളെ ഏറെ സ്നേഹിച്ച നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. ഈ വർഷം ശിശുദിനം ആചരിക്കുന്ന ഈ വേളയിൽ കോവിഡ് എന്ന മഹാമാരി മൂലം ഏറെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് കുട്ടികൾ. പുറത്തേക്ക് പോകാനാകാതെ വീടുകളിൽ തളച്ചിടപ്പെടുന്ന ശിശുക്കളുടെ സങ്കടങ്ങളും വാശികളും സമൂഹ മാധ്യമങ്ങളിൽ വളരെ വേദനയോടെയാണ് നാം നോക്കിക്കാണുന്നത്. സ്കൂളിൽ കളിയും ചിരിയും പഠനവും പിണക്കവും മറ്റുമായി സമയം കഴിക്കേണ്ട കുട്ടികൾ ഇന്ന് വിദ്യാലയത്തിലെ മാതാപിതാക്കളായ അധ്യാപകരെ വല്ലാതെ മിസ് ചെയ്യുന്നു. അധ്യാപകരാകട്ടെ, കുട്ടികളെ ഒന്ന് കണ്ട് പഠിപ്പിക്കാൻ, അവരുടെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കാൻ കൊതിക്കുന്നു. ഇന്ന് സ്കൂളിൽ വരുമ്പോൾ പൂക്കൾ ഒട്ടുമില്ലാത്ത, പൂത്തുമ്പികളോ ചിത്രശലഭങ്ങളോ ഇല്ലാത്ത പൂന്തോട്ടം കണക്കെ കാണപ്പെടുന്നു. എത്രയും വേഗം നമ്മളെല്ലാവരും പൂർവ്വസ്ഥിതിയിലാകാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ. നന്മയുടെ വിത്ത് നിങ്ങളിൽ അങ്കുരിപ്പിച്ച് മേന്മയുള്ള വ്യക്തിത്വങ്ങളായി വളർന്നു വരാൻ എല്ലാ ആശംസകളും. താങ്ക് യു. കൂട്ടുകാരെ, നമുക്ക് വെറുതെ പാഴാക്കാൻ വയ്യ. നമുക്കൊന്ന് ചാച്ചാടിയോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചാലോ? നമുക്ക് വേണ്ട ഉത്തരങ്ങളുമായി ചാച്ചാച്ചി നമുക്കൊപ്പമുണ്ട്. എന്താണെന്ന് കണ്ടു നോക്കാം കൂട്ടുകാരെ. സമര പോരാളി, സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി, ആധുനിക ഇന്ത്യയുടെ ശില്പി, ഇങ്ങനെ വിവിധ മേഖലകളിൽ ശോഭിച്ച അങ്ങ് രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നതിന് മുൻപുള്ള കാലം എങ്ങനെയായിരുന്നെന്ന് ഒന്ന് പറയാം. ലണ്ടനിലെ പ്രശസ്തമായ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നാണ് ബിരുദവും വക്കീലാകാനുള്ള പരിശീലനവും ഞാൻ പൂർത്തിയാക്കിയത്. പിന്നീട് ഇന്ത്യയിലെ അലഹബാദ് കോടതിയിൽ വക്കീലായി ഉദ്യോഗം ആരംഭിച്ചു. ഈ കാലയളവിലാണ് രാഷ്ട്രത്തോടുള്ള താല്പര്യമുണ്ടായിരുന്നു. പതുക്കെ അഭിഭാഷക ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയവും രാഷ്ട്രത്തിലേക്ക് ചെക്കേറി. ബ്രിട്ടനിൽ നിന്നും ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു. ചുവന്ന റോസാപ്പൂ നെഞ്ചിലേന്തി തിളങ്ങുന്ന കണ്ണുകളോടെ ചെറു പുഞ്ചിരി തൂക്കി കുട്ടികളായ ഞങ്ങളെ എന്നും ഇഷ്ടപ്പെടുന്ന ചാച്ചാജി, എങ്ങനെയാണ് അങ്ങേക്ക് ചാച്ചാജി എന്ന് പേര് വന്നതെന്ന് പറയാമോ?
ചക്ക് പിടിച്ച ജീവിതത്തിനിടയിലെ കുട്ടികളോട് കളിച്ചും ചിരിച്ചും സംസാരിച്ചും സമയം ചിലവഴിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. കുട്ടികളെ ചിരിപ്പിക്കാൻ മാത്രമല്ല അവളെ ചിന്തിപ്പിക്കാനും ശ്രമിച്ചിരുന്നു. പൂക്കളെയും കുഞ്ഞുങ്ങളെയും വളരെയധികം ഇഷ്ടപ്പെടുന്നു ഞാൻ അവരുടെ കൂട്ടുകാരനായി. 1889 നവംബർ 14 എൻ്റെ ജന്മദിനം. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ ജന്മദിനം കുട്ടികളുടെ ശിശുദിനമായി. മഹാത്മാഗാന്ധി കാണാനും പരിചയപ്പെടാനുമുള്ള അവസരം അങ്ങേക്ക് ഉണ്ടായത് എപ്പോഴായിരുന്നു? 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിനാണ് ഞാൻ ആദ്യമായി ഗാന്ധിജിയെ കാണുന്നത്. ഗാന്ധിജിയുടെ നിസ്സഹരണ പ്രസ്ഥാനമാണ് എന്നെ ആകർഷിച്ചത്. പിന്നീട് ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബം മുഴുവനും അദ്ദേഹത്തിൻ്റെ അനുയായികളായി മാറി. കമ്മ്യൂണിസ്റ്റ് ചിന്തകനും മാർക്കിസ്റ്റിയൻ തത്വശാസ്ത്രത്തിൻ്റെ ശില്പിയായി അറിയപ്പെട്ടിരുന്ന കാറൽ മാർക്സിൻ്റെ ആശയങ്ങൾ അങ്ങേയെ സ്വാധീനിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? എൻ്റെ ജയിൽവാസ കാലത്തെ വായനക്കിടയിൽ കാറൽ മാർക്സിൻ്റെ രചനകളും ഉണ്ടായിരുന്നു. കാറൽ മാർക്സിൻ്റെ പല ആശയങ്ങളോടും എനിക്ക് വിരോധമുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ചിന്തകനായ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ആശയം ഇന്ത്യക്ക് ചേരുന്നതാണെന്ന് എനിക്ക് തോന്നി. നെഹ്റുജിയുടെ കാലഘട്ടം വിശദീകരിക്കാം. 1912 മുതൽ 1947 വരെ ഞാൻ പ്രവർത്തിച്ചു. ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ ഗുരു. എനിക്ക് തിലകനും ആനി ബസന്റും ഒക്കെ വളരെ പ്രിയപ്പെട്ടവരായിരുന്നു. നെഹ്റുവിന്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങൾ ഒന്ന് പറയാമോ? ഇന്ത്യയെ കണ്ടെത്തൽ, ലോക ചരിത്ര അവലോകനം, അച്ഛൻ മകൾക്ക് അയച്ച കത്ത്, അങ്ങനെയൊക്കെ പോകുന്നു. ചാച്ചാജിയോട് ഞാൻ ചോദ്യം ചെയ്യട്ടെ. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പേരിൽ ഇന്ദിരാഗാന്ധിക്ക് കത്തുകൾ അയക്കാനുണ്ടായ സാഹചര്യം ഒന്ന് വിശദീകരിക്കാം. 1928 വേനൽക്കാലത്ത് എൻ്റെ മകൾ ഇന്ദിര ഹിമാലയത്തിലെ മസറൂയിലും ഞാൻ അടിവാരത്തുള്ള സമഭൂമിയിലും താമസിക്കുമ്പോൾ ഞാൻ അവൾക്ക് എഴുതിയതാണ് ഈ കത്തുകൾ. ഇവ 10 വയസ്സ് പ്രായമായ കുട്ടിക്ക് അച്ഛൻ എന്ന നിലയിൽ എഴുതിയതാണ്. എന്നാൽ മാന്യമായ ചില സ്നേഹിതന്മാർ ഈ കത്തുകളിൽ ചില ഗുണങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവ കുറേ പേരുടെ ദൃഷ്ടിയിൽ പെടുത്തിയാൽ നന്നെന്നും കുറേ പേര് അഭിപ്രായപ്പെടുന്നു. മറ്റു കുട്ടികൾ ഇത്രയും മാത്രം രസിക്കും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇത് വായിക്കുന്നവർ ലോക കുടുംബമാണെന്ന് ചിന്തിക്കാൻ തുടക്കമിടുമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് എഴുതിയപ്പോൾ ഉണ്ടായ സന്തോഷത്തിൻ്റെ ഒരു അംശം സന്തോഷം കുട്ടികളും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേരിചേരാനായത്തിൽ അങ്ങനെ നിലപാട് വ്യക്തമാക്കി. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഞാനും യുഗോസ്ലാവിയൻ പ്രസിഡന്റ് മാർഷൽ ടിറ്റോ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഖാൻ അബ്ദുൽ നാസർ എന്നിവയെ 3 പേരടങ്ങുന്ന ത്രിമൂർത്തി സംഘടനത്തിലെ പ്രവർത്തന ഫലമാണ് ചേരിചേര പ്രസ്ഥാനം. വൻ ശക്തികളിൽ നിന്നും അകന്നു നിൽക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം. കോളനി വാസിച്ച അവസാനിക്കുക, സാമാജികം അവസാനിക്കുക, സാർവദേശീയ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുക, ഇങ്ങനെ 3 ലക്ഷ്യങ്ങൾ. എന്തായാലും സമാധാനപരമായ സാമ്പത്തികം എന്നതായിരുന്നു പ്രധാന ആശയം. ഭാരതത്തിന്റെ പരമാവധി ബഹുമതി അങ്ങയെ തേടിയെത്തിയതിൽ അങ്ങ് അഭിമാനിക്കുന്നുണ്ടല്ലോ, എന്താണ് അതേക്കുറിച്ചുള്ള അഭിപ്രായം? 1955 എനിക്ക് ഭാരതരത്ന സമ്മാനിച്ചത് ഭാരതത്തിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണെന്ന്. പൂക്കളെ അങ്ങക്ക് ഇത്രമാത്രം ഇഷ്ടമാണോ? പനിനീർ പൂക്കളുടെ ചങ്ങാതിയായി അങ്ങ് മാറിയത് എങ്ങനെയാണെന്ന് പറയാമോ? തൻ്റെ കൃഷിയിടത്തിൽ നിന്നും ഏറ്റവും മനോഹരമായ പൂക്കളുമായി ഇന്നും ഒരു സ്ത്രീ എന്നെ കാണാൻ എത്തിയിരുന്നു. പക്ഷേ കാവൽക്കാരും ആരും എന്നെ ഒന്ന് കാണാൻ ആ സ്ത്രീയെ അനുവദിച്ചിരുന്നില്ല. പിന്നീടാണ് ഞാൻ അവരെ കണ്ടത്. ഇത്രയും മാത്രം കഷ്ടം സഹിച്ച് എന്നെ കാണാൻ റോസാപ്പൂക്കളുമായി കാത്തുനിന്ന ആ ദരിദ്രയായ സ്ത്രീ ആ സ്ത്രീയെ എങ്ങനെയാണ് മറക്കാനാവുക? അവരിൽ നിന്നും വാങ്ങിയ ആ ചുവപ്പ് റോസാപ്പൂക്കളാണ് ഞാൻ ആ ദിവസം എൻ്റെ ഡ്രസ്സിൽ വെച്ച് ആട് സ്ത്രീയുള്ള കൃതജ്ഞത കൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് പിന്നീടങ്ങോട്ട്
ഞാൻ റോസപ്പൂക്കൾ നെഞ്ചോട് ചേർത്തത്. പ്രത്യേകിച്ച് അർത്ഥമുണ്ടെങ്കിലും അങ്ങേക്ക് അതിനെ കുറിച്ച് വിശദീകരിക്കാമോ? ജവഹർ എന്ന വാക്കിനർത്ഥം അമൂല്യരത്നം എന്നാണ്. ലാൽ എന്നാൽ പ്രിയപ്പെട്ടവൻ എന്നും. നെഹ്റു എന്നത് യഥാർത്ഥ കുടുംബ പേരല്ല. കാശ്മീരിലെ കൗൾ കുടുംബമാണ് നെഹ്റുവിൻ്റേത്. എന്നാൽ ഡൽഹി വാസത്തിനിടയിൽ തലമുറക്ക് മുൻപ് ലഭിച്ചതാണ് നെഹ്റു എന്ന കുടുംബ പേര്. നർ എന്ന പേർഷ്യൻ വാശിൽ നിന്നാണ് നെഹ്റു എന്ന വാക്ക് പേര് വന്നത്. കൊറോണ എന്ന ദുരിതം ഞങ്ങളെ വല്ലാതെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് വിദ്യാലയങ്ങളിൽ പ്രവേശിക്കാനോ പഠിക്കാനോ കളിക്കാനോ ഒന്നിനും പറ്റാതെ വിഷമിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഭാരതത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിക്ക് ഞങ്ങളോട് എന്താണ് പറയാനുള്ളത്? സഹാനുഭൂതിയോടെ, നന്മനസ്സോടെ, ഐക്യത്തോടെ മുന്നേറുക. നമ്മുടെ നാടിൻ്റെ ഭാവി നിങ്ങളുടെ കൈകളാണെന്ന് അറിയുക. നല്ലൊരു പ്രഭാതത്തിൽ സ്വപ്നം കണ്ട് വിദ്യാലയങ്ങളാകുന്ന ഉദ്യാനങ്ങളിലേക്ക് പാരിപ്പറന്നു വരുന്ന ചിത്രശലഭങ്ങളാവാൻ എൻ്റെ മക്കൾക്ക് എത്രയും പെട്ടെന്ന് കഴിയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ചാച്ചാജിയുടെ ജീവചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഞാൻ നിങ്ങളുടെ സോഷ്യൽ സയൻസ് ടീച്ചർ അനു. ഈ വർഷം ഞാൻ 5-ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. ജവഹർലാൽ നെഹ്റു, ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. ചേരി ചേരാ നയം അവതരിപ്പിച്ച് ലോകശ്രദ്ധ നേടിയിരുന്നു. നെഹ്റുവിനെക്കുറിച്ച് കൂടുതൽ അറിയാം. അലഹബാദിലെ കാശ്മീരി പണ്ഡിറ്റ് കുടുംബത്തിൽ മോത്തിലാൽ നെഹ്റുവിൻ്റെയും ഭാര്യ സ്വരൂപ് റാണി തുസുവിൻ്റെയും മകനായാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. പിതാവ് മോത്തിലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നിട്ടുണ്ട്. സമ്പത്തിൻ്റെ നടുവിലായിരുന്നു ജവഹറിൻ്റെ ബാല്യം. മോത്തിലാൽ തൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിൽ ശ്രദ്ധിച്ചിരുന്നു. 13-ാം വയസ്സിൽ കുടുംബസുഹൃത്തായിരുന്ന ആനി ബസൻറ്റിൻ്റെ കൂടെ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ നെഹ്റു അംഗമായി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജവഹർലാൽ ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ്, ട്രിനിറ്റി കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു നെഹ്റുവിൻ്റെ സർവകലാശാല വിദ്യാഭ്യാസം. അദ്ദേഹം ജീവശാസ്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കി. പിന്നീട് ലണ്ടനിലെ ഇന്നർ ടെമ്പിളിൽ നിന്നും നിയമപഠനം പൂർത്തിയാക്കി. 1916 കമലെ വിവാഹം കഴിച്ചു. ഇവർക്ക് ഇന്ദിര എന്ന ഏകമകളുണ്ടായി. പിന്നീട് പതുക്കെ അഭിഭാഷക ജോലി വിട്ട് നെഹ്റു മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറി. തൻ്റെ മാർഗദർശി കൂടിയായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ അനുഗ്രഹത്തോടെയും നെഹ്റു കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി മാറി. ബ്രിട്ടനിൽ നിന്നും ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് ജവഹർലാൽ നെഹ്റു ഉറക്കെ പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രയാണത്തിൽ 1930-കളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുന്നിൽ നിന്ന് നയിച്ചത് കോൺഗ്രസും അതിൻ്റെ തലവനായിരുന്ന ജവഹർലാൽ നെഹ്റുവുമായിരുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ മുന്നേറ്റം അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെ തകിടം മറിച്ചു. ബ്രിട്ടീഷുകാർ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ നിന്ന് തകർത്ത് കളഞ്ഞിരുന്നു. ലോകമഹായുദ്ധ സമയത്ത് സഖ്യശക്തികളെ ശക്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്ന നെഹ്റു ഗാന്ധിജിയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം ഉടനെ വേണമെന്ന ആവശ്യം മനസ്സെല്ലാം മനസ്സോടെ കൈക്കൊണ്ടുവെങ്കിലും ജയിലിലേക്ക് പോകേണ്ട അവസ്ഥ വന്നു. ഒരു നീണ്ടകാലത്തെ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹം മടങ്ങി വന്നു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി നെഹ്റുവിനെ കോൺഗ്രസ് തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി നെഹ്റുവിനെ കണ്ടു തുടങ്ങിയ 1941 തന്നെ നേതൃത്വത്തിൻ്റെ വിഷയത്തിൽ തീരുമാനമായിരുന്നു. തുടർന്ന് അദ്ദേഹം സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രംഗത്ത് നവീകരണങ്ങൾ നടപ്പിലാക്കി. നെഹ്റുവിൻ്റെ നേതൃത്വകാലത്ത് കോൺഗ്രസ് ഒരു വൻ രാഷ്ട്രീയ പാർട്ടിയായി മാറി. 1947 മുതൽ 1964 മരിക്കുന്നതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. കോളനി വാഴ്ചയിൽ നിന്നും മോചിതമായ ഇന്ത്യയെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ ജനാധിപത്യം കരുത്തോടെ തഴച്ചു വളർന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി നമുക്ക് കണക്കാക്കാം. നെഹ്റുവിൻ്റെ ജന്മദിനമായ
നവംബർ 14 രാജ്യം ശിശുദിനമായി ആഘോഷിക്കുന്നു. അതിന്റെ പ്രാധാന്യം നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി മനസ്സിലാക്കി തന്ന പ്രിയപ്പെട്ട സിസ്റ്റർക്കും ഹെഡ് മിസ്റ്റർ ബെഞ്ചി കീശോർക്കും പ്രത്യേകം നന്ദി. ശിശുദിനത്തിന്റെ ഭാഗമായി മുഖാമുഖം എന്ന പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശം തന്ന് ഈ പരിപാടി ഭംഗിയാക്കാൻ ഞങ്ങളെ സഹായിച്ച എല്ലാ അധ്യാപകർക്കും അണിയറ പ്രവർത്തകർക്കും 1000 നന്ദി. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടൊപ്പം സന്തോഷവും സമാധാനപൂർണവുമായ ശിശുദിനം ഏവർക്കും ആശംസിക്കുന്നു. ഹാപ്പി ചിൽഡ്രൻസ് ഡേ ടു ഓൾ.